ഒരു വശത്ത് കരിങ്കൊടി, ആ കരിങ്കൊടി കാട്ടി യൂത്ത് കോൺഗ്രസ് ആർ അടികൊള്ളുന്നു. മറുവശത്ത് നവകേരള സദസ്സിന് കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭകൾ പണം അനുവദിച്ച് പിന്തുണ നൽകുന്നു. ചിരിക്കാനല്ലാതെ മറ്റെന്ത് പറയാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലമായ പറവൂരിൽ കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ പോലും 100,000 രൂപ അനുവദിച്ചു. പറവൂർ നഗരസഭാ യോഗം ചേർന്നാണ് തുക അനുവദിച്ചത്. നവകേരള സദസ്സ് പാർട്ടി പരിപാടിയാണെന്ന് ആക്ഷേപിക്കുന്ന സതീശന് സ്വന്തം അനുയായികൾ നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ക്ഷീണമായി. ക്ഷീണമായെന്നല്ല പറയുന്നത്, കരിഞ്ഞുണങ്ങി. യു ഡി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ നവകേരള സദസ്സിന് സംഭാവന അനുവദിക്കേണ്ടതില്ലെന്ന നിർദ്ദേശം തള്ളി 13-ാം തീയതി ചേർന്ന കൗൺസിൽ യോഗമാണ് ഏകകണ്ഠമായി തുക നൽകാൻ തീരുമാനിച്ചത്. നവകേരള സദസ്സിന് സംഘാടനത്തിന് 23-24 വാർഷിക പദ്ധതിയുടെ ഭേദഗതിയിൽ ഉൾപ്പെടുത്തി തനത് ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കാനാണ് പറവൂർ നഗരസഭ തീരുമാനിച്ചത്. യു ഡി എഫ് തീരുമാനം ലംഘിച്ച് സംഭാവന നൽകിയാൽ അവർ ആ സ്ഥാനത്തുണ്ടാകില്ലെന്ന് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത് വകവയ്ക്കാതെയാണ് യു ഡി എഫ് ഭരണസമിതികൾ തുക നൽകുന്നത്. അതേസമയം നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സാർ നടത്തിയത് സംഘടിത പ്രതിഷേധമല്ല, പാർട്ടി അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥ് നവകേരള സദസ്സിൽ പങ്കെടുത്താലും പ്രശ്നമില്ല, അദ്ദേഹം കോൺഗ്രസുമായി അകന്നു കഴിയുന്ന നേതാവാണ്. പരിപാടിക്ക് യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ പണം നൽകില്ല, അങ്ങനെ തീരുമാനമെടുത്തവർ തിരുത്തുമെന്നുമാണ് ചെന്നിത്തല പറഞ്ഞത്. പക്ഷേ ചെന്നിത്തലയുടെ വാക്കും തള്ളിയാണ് പണം അനുവദിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള എൽ ഡി എഫ് മുന്നേറ്റ പരിപാടിയായി നവകേരളം മാറും. സർക്കാർ പരിപാടിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എൽ ഡി എഫിന്റെ ബഹുജന അടിത്തറ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടതുമുന്നണി പ്രവർത്തിക്കും. രാഷ്ട്രീയ പ്രചാരണമാണ് നവകേരള സദസ്സെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടെങ്കിലും അതുതന്നെയാണ് ഇടതുമുന്നണി ചെയ്യുന്നത്. ഏതായാലും നവകേരള സദസ്സ് ഇടതുമുന്നണിക്ക് ഒരു പുത്തൻ ഉണർവ് തന്നെയാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.